എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് രണ്ട് ടിപ്സുകളാണ്, അതായത് നമ്മുടെ അടുക്കളയിലേക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. അതിലൊന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കറിവേപ്പില നമുക്ക് എങ്ങനെ കുറേ നാൾ യൂസ് ചെയ്യാമെന്നാണ്. എനിക്കിപ്പോൾ കുറച്ച് കറിവേപ്പില ഇവിടെ കിട്ടിയിട്ടുണ്ട്. കാരണം ഇവിടെ മാർക്കറ്റിലും വീടുകളിലൊന്നും കറിവേപ്പിലില്ല, ഇവിടെ ആരും യൂസ് ചെയ്യില്ല. അപ്പോൾ എനിക്കിങ്ങനെ വളരെ അപ്രതീക്ഷിതമായിട്ട് കിട്ടിയൊരു കുറച്ച് കറിവേപ്പിലയാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ എങ്ങനെ സൂക്ഷിച്ച് വെച്ചൊരു മൂന്നാല് മാസമൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോണത്. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള കറിവേപ്പില എന്താ വെച്ചാൽ വളരെ തളിരാണ്. കാരണം ഇപ്പോൾ ഇവിടുത്തെ വിൻ്ററൊക്കെ കഴിഞ്ഞ് ചെടിയെല്ലാം ഉണങ്ങി അതിലെ ഇലയൊക്കെ കൊഴിഞ്ഞു പോയി പുതിയ ഇല വന്നിട്ടുള്ളതാണ്. അപ്പോൾ വളരെ തളിരാണ്. നിങ്ങൾ എടുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, വളരെ മൂത്ത ഇലയാണ് ഇതിനെ നല്ലത്. സൂക്ഷിച്ച് വയ്ക്കാൻ കുറേയും കൂടെ ലാസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് മൂത്ത ഇലയാണ്. അപ്പോൾ ഇതുപോലെ ഇലകൾ ഈ തണ്ടിൽ നിന്ന് അടർത്തി എടുത്തിട്ട് വേണം നമ്മൾ സൂക്ഷിക്കാൻ. പലരും തണ്ടോട് കൂടി തന്നെ വെക്കാറുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ അത് എളുപ്പത്തിൽ ചീഞ്ഞു പോകാനും പിന്നെ ആ തണ്ടിൽ നിന്ന് കൊഴിയും. അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് പെട്ടെന്ന് അധികം നാളിരിക്കില്ല. ഇങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടെ ദിവസങ്ങൾ കൂടുതലിരിക്കും. അപ്പോൾ ഇതുപോലെ എല്ലാം അടർത്തിയെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഇപ്പോൾ ഞാൻ അടർത്തിയിടുന്ന ബോക്സ് മാതിരിയോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള കവറിലോ ഒക്കെ ആയിട്ട് നമുക്ക് ആക്കി വയ്ക്കാം. എങ്ങനെയാണെങ്കിലും ഒരു മൂന്നാല് മാസം നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇടുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ വല്ലാതെ അമർത്തിയിടരുത്, കുറേ തിക്കിയിടരുത്. കുറച്ച് എപ്പോഴും നല്ല ലൂസായിട്ട് കറിവേപ്പില അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇളക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ അത് ഇളകാനുള്ള സ്ഥലം കൊടുക്കണം. അപ്പോൾ അതുപോലെ നല്ല ലൂസായിട്ടിടുക, ഒത്തിരി കുത്തിയമർത്തി ഇടാതിരിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ആക്കി വയ്ക്കാൻ പോകുന്നത് ഇതുപോലൊരു കവറിലാണ്, വളരെ എയർ ടൈറ്റ് ആയിട്ടുള്ള കവറിലാണ് ഇടാൻ പോണത്. ഇപ്പോൾ അഥവാ നമുക്ക് ഇതേപോലത്തെ ഒരു കവർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഒരു കവറിൽ ഇട്ടിട്ട് നമുക്ക് റബ്ബർ ബാൻഡൊക്കെ ഇട്ടിട്ട് നല്ലോണം ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി. കാരണം എന്താ വെച്ചാൽ ഒരിക്കലും നമുക്ക് ഫ്രിഡ്ജ് കുറച്ച് നേരം ഓഫായാലും അതിലെ വെള്ളം ഇതിലേക്ക് ഇറങ്ങി ചീഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് നല്ലോണം ടൈറ്റ് ചെയ്തിടണമെന്ന് പറയുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ കറിവേപ്പില ഒരിക്കലും ഇങ്ങനെ സൂക്ഷിക്കുന്നതിന് മുമ്പ് കഴുകി വൃത്തിയാക്കണതിൽ എനിക്ക് താല്പര്യമില്ല. കാരണം എന്താ വെച്ചാൽ കഴുകി വൃത്തിയാക്കുമ്പോൾ എങ്ങനെയാണെങ്കിലും അതിൽ വെള്ളം നിൽക്കും. അപ്പോൾ ആ വെള്ളം നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇലകൾ തമ്മിൽ ഒട്ടി അത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ വലിയ വൃത്തിയാക്കിയൊന്നും കയറ്റി വെക്കണം, നല്ലോണം കുടഞ്ഞ് നമ്മളിതുപോലെ അടർത്തിയാക്കി വെക്കുക. എന്നിട്ട് യൂസ് ചെയ്യണ സമയത്ത് നമ്മളത് കഴുകി യൂസ് ചെയ്യണം, അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അതും നമ്മൾ കറിവേപ്പില കൂടുതൽ ദിവസങ്ങൾ ഇരിക്കാനുള്ള ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ വെള്ളം നമ്മൾ നനച്ച് കഴുകി ഉണക്കാനൊക്കെ വെച്ചാലും എങ്ങനെ ഉണക്കിയാലും അതിലത്തെ വെള്ളം അധികം പോകണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ ഡ്രൈ ആയിട്ട് വെക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഉപകാരമാവുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ, തൈര്, നല്ല കട്ട തൈര് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. പലരുടെയും ആഗ്രഹമാണ് ഇതേപോലെ കട്ട തൈര് മുറിച്ചെടുക്കണം എന്നുള്ളത്. എൻ്റെയും ഒരു സമയത്ത് വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ, പിന്നെ പഠിച്ച ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അധികം പുളിയൊന്നും ഇല്ലാതെ നല്ല കട്ട തൈര് ഉണ്ടാക്കുക എന്നുള്ളത് വലിയ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ. അപ്പോൾ അതിനായിട്ടിപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട് ഞാൻ, ഒരു കപ്പിലൊരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് പാക്കറ്റ് പാലാണ്. പാക്കറ്റ് പാല് പൊതുവേ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അധികം പുളിച്ചു കൂടുമില്ല, പിന്നെ വെള്ളത്തിൻ്റെ അംശമില്ലല്ലോ. അപ്പോൾ നമ്മൾ നാടൻ പാല് കിട്ടുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നല്ലോണം തിളപ്പിച്ച് വറ്റിക്കണം, നല്ലോണം തിളപ്പിച്ച് വറ്റിക്കുക. അപ്പോൾ ഇതിൽ ഞാൻ വെള്ളമൊന്നും ഒഴിക്കാതെ ഒന്ന് ചൂടാക്കാൻ പോവാണ്. അപ്പോൾ ഈ പാല് കട്ടത്തൈര് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇതിലെ ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെറിയ ചൂടോടെ ഉറയൊഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ ചെറിയ ചൂട്, നമ്മൾ വിരൽ മുക്കുമ്പോൾ നമുക്ക് ചൂടായോ എന്നുള്ളൊരു സംശയം മാത്രമേ പാടുള്ളൂ. ചൂട് നല്ല ചൂടുണ്ടാവാൻ പാടില്ല, ചെറിയൊരു ചൂടായോ എന്നൊരു സംശയം പാടുള്ളൂ. അപ്പോൾ അതേപോലെ തിളപ്പിച്ച പാല് നമ്മൾ ആറിച്ച് ആ ലാസ്റ്റ് തണുത്ത് പോവാതെ ആ ഒരു ആറിയൊരു ചെറിയ ചൂടുണ്ടല്ലോ, ആ ചൂടിൽ നമ്മൾ ഉറയൊഴിക്കണം. ഉറയൊഴിക്കുമ്പോഴാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ വളരെ കുറച്ച് തൈര് നമുക്ക് ഇതിലേക്ക് ഇടേണ്ട ആവശ്യമുള്ളൂ, അതായത് പാലിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഒത്തിരി തൈരൊക്കെ ഒഴിക്കുമ്പോൾ അങ്ങോട്ട് പിറ്റേ ദിവസത്തേക്കും നല്ലോണം പുളിച്ച് വല്ലാതെ പുളിക്കും. അപ്പോൾ നമുക്ക് അധികം പുളിയൊന്നും ഇല്ലാതെ നല്ല കട്ട തൈര് കിട്ടാൻ നമ്മൾ വളരെ കുറച്ച്, ഇപ്പോൾ ഒരു കപ്പ് പാലൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഒരു അര ടീസ്പൂൺ തൈര് ആവശ്യമുള്ളൂ. അപ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ പ്ലാസ്റ്റിക് പാത്രത്തിൽ പരമാവധി തൈര് ഉറയൊഴിക്കാതിരിക്കുക. കുപ്പി, ചില്ല് കുപ്പിയിലോ ചില്ല് പാത്രങ്ങളിലൊക്കെ ഉറയൊഴിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ അര ടീസ്പൂൺ തൈര് ഒഴിച്ചിട്ടുണ്ട് ബോട്ടിലേക്ക്. ഇനി ആ പാല് വളരെ ചെറിയ ചൂടുള്ള ഒരു
ചൂടേയുള്ളൂ. ആ പാല് ബോട്ടിലേക്ക് ഒഴിക്കുക, നല്ലോണം ഒന്ന് മിക്സ് ഇളക്കി കൊടുക്കുക. എന്താ വെച്ചാൽ നമ്മൾ കട്ട തൈരാണല്ലോ ഒഴിച്ചത്, അപ്പോൾ അത് പാലിൽ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തോട്ടെ. എന്നിട്ട് നമ്മൾ കടക്കാൻ പോകുന്ന നേരത്ത് പാൽ കുറേ ഒഴിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. പുളി കുറവ് കിട്ടാൻ, പുളി വേണ്ടവർ കുറച്ചുകൂടെയൊക്കെ നേരത്തെ ഒഴിച്ച് വയ്ക്കാം. അപ്പോൾ എന്താ പിറ്റേ ദിവസം ആയിണ്ട് നമ്മുടെ തൈര് എന്തായി നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ അത് രാവിലെ തന്നെയാണ് നോക്കണത്. ഞാൻ പൊതുവെ എന്താ വെച്ചാൽ രാവിലെ എടുത്തത് അങ്ങ് ഫ്രിഡ്ജിൽ വെക്കും. അല്ലാന്നുണ്ടെങ്കിൽ ചൂട് കൂടുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ പുളിച്ചു കൂടും. ഇപ്പോൾ ഇവിടെ ചൂടില്ല, ഇപ്പോൾ ഒരു ദിവസം പുറത്തിരുന്നാലും പ്രശ്നമില്ല. പക്ഷേ ഞാൻ തൈര് ഫ്രിഡ്ജിലെടുത്ത് വെക്കും. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.